കരച്ചിൽ മാറാനും ഭക്ഷണം കഴിപ്പിക്കാനും അടിയുണ്ടാക്കാതെ ഒരിടത്തിരിക്കാനും കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ വീഡിയോ കാണിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾ എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്. ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ കുട്ടികൾക്ക് സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിലയിരുത്തുന്നു. 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ മുൻപിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, TV പോലുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശം കൊണ്ടുവന്നു. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു തരത്തിലും ഇത്തരം ഇലക്ട്രോണിക് സ്ക്രീനുകൾ കാണിക്കരുതെന്ന് WHO പറയുന്നു. അതുപോലെ തന്നെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 1 ദിവസം 1 മണിക്കൂർ മാത്രമേ ഇത്തരം ഇലക്ട്രോണിക് സ്ക്രീനുകൾ കാണിക്കാൻ പാടുള്ളൂ എന്നും WHO പറയുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ദിസ് ഈസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ലേണിംഗ് വിത്ത് എ ടീച്ചർ ബിക്കം ഡിഫിക്കൽട്ട്. ഇത്തരം വീഡിയോകൾ ഈ ഒരു ചെറുപ്പകാലം മുതലേ കാണുന്ന ഒരു കുട്ടിക്ക് ഒരു യഥാർത്ഥ അധ്യാപകനുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകുമെന്ന് WHO പറയുന്നു. നമ്മൾ കാണിക്കുന്ന വീഡിയോകൾ കൂടുതലായിട്ടും ആനിമേഷൻ നിറഞ്ഞതായിരിക്കും. ഇത് സ്ഥിരമായി കുട്ടികൾ കാണുന്നതിലൂടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലെ അധ്യാപന രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു. ഇത് കുട്ടികളുടെ ചിന്താശേഷി കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. അട്രാക്റ്റ് ടുവേർഡ്സ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ചില വീഡിയോകൾ കുട്ടികൾ സ്ഥിരമായിട്ട് കാണുന്നതിലൂടെ കുട്ടികളിൽ നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ഉദാഹരണത്തിന്, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെ അവർ അതുപോലെ അനുകരിക്കുന്നവരാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാർട്ടൂൺ കഥാപാത്രം എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഇത് കുട്ടികൾ അനുകരിക്കപ്പെടുന്നു. ഇറ്റ് ക്യാൻ മേക്ക് യുവർ ചിൽഡ്രൻ ഒബേഴ്സ്. വീഡിയോകൾ കണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളിൽ വെയിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഇവർ മടിയന്മാരായിട്ട് മാറുന്നു. കുട്ടികൾ കളിച്ചും ഉറങ്ങിയും ബുദ്ധിയും ശക്തിയും വർദ്ധിപ്പിക്കട്ടെ എന്നും ഇത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഇവരെ സഹായിക്കുമെന്നും WHO നിർദ്ദേശിക്കുന്നു. 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ ദിവസേന 3 മണിക്കൂറെങ്കിലും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് WHO ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 90%ത്തിലധികം രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻ നമുക്ക് വേണ്ടി കാണാം. ഇസ്മി വിബിൻ സൈനിങ് ഓഫ്.